നമസ്കാരം. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പൃഥ്വിരാജും ദുൽഖർ സൽമാനും. ഇരുവരും വാഹന പ്രേമികൾ കൂടിയാണ്. ഇത് താരങ്ങൾ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും കാറോട്ട മത്സരമാണ്. കോട്ടയം ഏറ്റുമാനൂർ കൊച്ചി റൂട്ടിലാണ് ഈ താരങ്ങൾ തങ്ങളുടെ കാറുകളുമായി നിരത്തിൽ ഇറങ്ങിയത്. താരങ്ങളുടെ കാറോട്ട മത്സരത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. താരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് വേഗപരിധി ലംഘിച്ചെന്നായിരുന്നു ആരോപണം. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എറണാകുളം കോട്ടയം റൂട്ടിൽ മത്സരയോട്ടം നടത്തിയെന്ന ആരോപണത്തിന് തെളിവില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. താരങ്ങൾ റോഡരികിലെ സിസി ക്യാമറകൾ പരിശോധിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് വേഗപരിധി ലംഘിച്ചിട്ടില്ലെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. പാലാ റോഡിലെ കൊട്ടാരമുറ്റം, കുമ്മന്നൂർ എന്നീ സ്ഥലങ്ങളിലെ സ്വകാര്യ വ്യക്തികളുടെ സിസി ക്യാമറ ദൃശ്യങ്ങളാണ് വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധിച്ചത്. വൈകിട്ട് 6:05 ആണ് കൊട്ടാരമുറ്റത്ത് കാറുകൾ എത്തിയത്. 6:14 കുമ്മന്നൂർ ജംഗ്ഷനിലെത്തി. അതായത് 6 കിലോമീറ്റർ പിന്നിടാൻ 9 മിനിറ്റ് ആണ് എടുത്തത്. ഈ ദൂരം പിന്നിടാൻ ഈ സമയം തന്നെയാണ് ഗൂഗിൾ മാപ്പിലും കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് താരങ്ങൾ വേഗപരിധി ലംഘിച്ചില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതേസമയം CCTV ക്യാമറകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇരുവരും വേഗപരിധി ലംഘിച്ചോ എന്ന് പറയാനാകില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. സ്പോർട്സ് കാറുകളായതിനാൽ ഇവയുടെ ശബ്ദം കേട്ട് അമിത വേഗമായി തെറ്റിദ്ധരിക്കാനിടയുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. താരങ്ങളുടെ കാർ റേസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പൃഥ്വി തന്റെ കറുത്ത നിറത്തിലുള്ള ലംബോർഗിനിയുമായാണ് എത്തിയത്. ദുൽഖർ സൽമാന്റെ പോർഷോയും. ഇവരുടെ മുഖങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല എങ്കിലും കാറുകൾ കാണാൻ കഴിയുമായിരുന്നു. കാറോട്ട മത്സരത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ലംബോർഗിനി സ്വന്തമാക്കിയ ആസിഫ് അലിയുടെ സുഹൃത്തുകൂടിയായ അജു മുഹമ്മദ് ലംബോർഗിനിയുമായി ഇക്കൂട്ടത്തിലുണ്ട്. നടനും DJയുമായ ശേഖറാണ് ചുവന്ന നിറത്തിലുള്ള മറ്റൊരു കാർ ഓടിക്കുന്നതെന്നും വീഡിയോയിൽ കാണാം. നിരവധി കമന്റുകളാണ് താരങ്ങളുടെ വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.